2023 IPLലെ പ്ലേ ഓഫ് മത്സരങ്ങളിലെ രണ്ടാം മത്സരമായ എലിമിനേറ്ററിൽ ഇന്ന് ഏറ്റുമുട്ടുന്നു മുംബൈ ഇന്ത്യൻസും അതുപോലെ തന്നെ LSG. May 24 രാത്രി 7:30 മുതൽ MH ചിദംബരം സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്ന ഈ മത്സരം നമുക്ക് തത്സമയം TVയിലൂടെയാണെങ്കിൽ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലൂടെയാണെങ്കിൽ ജിയോ സിനിമ വഴിയും ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കുന്നതുമാണ്. അടുത്തതായിട്ട് ഈ മത്സരം അരങ്ങേറുന്ന MH ചിദംബരം സ്റ്റേഡിയത്തിലെ പിച്ച് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ചെന്നൈയിലെ പിച്ച് പൊതുവെ സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ സ്പിൻ ബോളർമാരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ 165+ ആണ് മികച്ച ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ ആയിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ടോസ് ലഭിക്കുന്ന ടീം ആയതു തന്നെ ബോൾ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഇനി ഇരു ടീമുകളുടെയും റീസെന്റ് മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ LSG കഴിഞ്ഞ മത്സരത്തിൽ KKR ഒരു റൺസിന് തോപ്പിച്ചു വരുമ്പോൾ മുംബൈ ആവട്ടെ കഴിഞ്ഞ മത്സരത്തിൽ SRത്തിന് തോപ്പിച്ചത് 8 wicketനുമായിരുന്നു. മാത്രമല്ല LSG മുംബൈയും ഈ കൊല്ലം ഏറ്റുമുട്ടിയത് ഒരു മത്സരത്തിൽ മാത്രമായിരുന്നു. ആ മാച്ചിലാവട്ടെ ലക്നൌവിൽ വെച്ച് LSG മുംബൈ ഇന്ത്യൻസിനെ 5 runsന് തോപ്പിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ LSG മുംബൈയും ഇതുവരെ ഏറ്റുമുട്ടിയ 3 മത്സരങ്ങളിൽ 3 runsിലും വിജയിച്ചത് LSG. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ LSG പ്രതീക്ഷകൾ ഉയർത്തുന്നുമുണ്ട്. ഇരു ടീമുകളിലേക്കും വരുമ്പോൾ ആദ്യമായിട്ട് LSG ഉറ്റു നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് ലക്നൌ നിരയിൽ ബാറ്റിങ്ങിനെ അപേക്ഷിച്ച് ബോളിംഗ് ആണ് ഒരുപടി മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഈ കൊല്ലം അവർ ബാറ്റിങ്ങിൽ നിക്കോളസ് പുരൻ, മാർക്കസ് സ്റ്റോയിനിസ്, കൈൽ മൈസ് തുടങ്ങിയ താരങ്ങളെ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം ഈ താരങ്ങൾ മോശം പെർഫോമൻസ് കാഴ്ചവെച്ച് എല്ലാ മത്സരങ്ങളിലും LSG ബാറ്റിംഗ് അമ്പെ പരാജയമായിരുന്നു. സീസൺ മൊത്തമായി നോക്കുകയാണെങ്കിലും അവരുടെ ഇന്ത്യൻ ബാറ്റർമാരായ KL രാഹുൽ, പ്രേരക് മൽഗാഡ്, ദീപക് ഹൂഡ, കൃണാൽ പാണ്ഡ്യ, ആയുഷ് ബദോണി തുടങ്ങിയ എല്ലാ താരങ്ങളും സ്ഥിരതയാർന്ന ബാറ്റിംഗ് കാഴ്ചവെക്കാത്തത് അവരുടെ ബാറ്റിങ്ങിന്റെ ദൗർബല്യമായും കാണുന്നത്. അതേസമയം ബോളിംഗിലേക്ക് വരികയാണെങ്കിലോ ബാറ്റിങ്ങിനെ അപേക്ഷിച്ച് എല്ലാ താരങ്ങളും മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ബോളിംഗിലേക്ക് വരുമ്പോൾ രവി ബിഷ്ണോയ്, മൊഹസിൻ ഖാൻ തുടങ്ങിയ താരങ്ങൾ വെട്ടിക്കെട്ട് ബോളിംഗ് കാഴ്ചവെക്കുമ്പോൾ ആവേശ് ഖാൻ, നവീൻ ഉൽ ഹക്ക്, യാഷ് താക്കൂർ തുടങ്ങിയ താരങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത ബോളിംഗ് കാഴ്ചവെക്കുന്നുമുണ്ട്. അതേസമയം ഇന്ന് LSG ഏറ്റവും വലിയ കരുത്താണ് ആ ഒരു സ്പിൻ നിര. സ്പിൻ ബോളർമാരെ സപ്പോർട്ട് ചെയ്യുന്ന ചെന്നൈ പിച്ചില് രവി ബിഷ്ണോയ്, കൃഷ്ണപ്പ ഗൗതം, അമിത് മിശ്ര, കൃണാൽ പാണ്ഡ്യ തുടങ്ങിയ വമ്പൻ താരങ്ങൾ അണിനിൽക്കുന്ന ആ ഒരു സ്പിൻ നിര ഉള്ളതുകൊണ്ട് തന്നെ മുംബൈയെ അപേക്ഷിച്ച് LSG ബോളിംഗ് മികച്ചു നിൽക്കുന്നു. മറുവശത്ത് മുംബൈയിലേക്ക് വരികയാണെങ്കിലോ ബാറ്റർമാരെ ഡിപ്പെൻഡ് ചെയ്താണ് മുംബൈയുടെ ആ ഒരു കടന്നുവരവ്. എന്നാൽ ബാറ്റിങ്ങിലെ എല്ലാ താരങ്ങളും വെട്ടിക്കെട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് പറയുന്നത്. അതിലും കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ശർമ്മയും കാമറൂൺ ഗീനും തങ്ങളുടെ പഴയ ഫോമിലേക്ക് മടങ്ങിയെത്തിയത് മുംബൈയുടെ ബാറ്റിങ്ങിനെ മൂർച്ച കൂട്ടുന്നു. ഇവരെ കൂടാതെ മുംബൈയുടെ തുറപ്പുചീട്ടായ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ടിം ഡേവിഡ്, ഇഷാന്ത് കിഷൻ തുടങ്ങിയ താരങ്ങളും മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കുന്നതാണ് അവരുടെ പ്രതീക്ഷകൾ ഉയർത്തുന്നത്. എന്നാൽ ഇത്രയും വെട്ടിക്കെട്ട് താരങ്ങൾ ഉണ്ടെങ്കിലും ഇവരുടെ ബാറ്റിംഗ് ബോളർമാരെ സപ്പോർട്ട് ചെയ്യുന്ന പിച്ചിലേക്ക് മാറിയപ്പോഴത്തേക്ക് മുട്ടുമടക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ബോളർമാരെ സപ്പോർട്ട് ചെയ്യുന്ന ചെന്നൈയിലേക്ക് വരുമ്പോൾ മുംബൈയുടെ ബാറ്റർമാർ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമോ എന്നുള്ളതാണ് എടുത്തു കാണേണ്ടതും. അതേസമയം ബോളിംഗിലേക്ക് വരികയാണെങ്കിലോ ആകാശ് മധ്വാൽ, പീയൂഷ് ചാവ്ള തുടങ്ങിയ താരങ്ങളുടെ മികച്ച ബോളിംഗ് മാത്രമാണ് മുംബൈ ഇന്ത്യൻസിന്റെ ആകെ ആശ്വാസം. ബാക്കിയുള്ള എല്ലാ താരങ്ങളും ഒത്തിരിയേറെ റൺസ് വഴങ്ങുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നവും. അതുകൊണ്ട് തന്നെ ബോളർമാരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ മികച്ച ബോളിംഗുമായിട്ട് മുംബൈ ഇന്ത്യൻസിന് LSG ബാറ്റർമാരെ പിടിച്ചുകെട്ടാൻ സാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നതും. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇരു ടീമുകളുടെയും സാധ്യതയുള്ള ആ ഒരു പ്ലേയിങ് റോൾ നോക്കുകയാണെങ്കിൽ LSG വേണ്ടി ക്വിൻ്റൻ ഡിക്കോക്കും കൈൽ മയേഴ്സും ഓപ്പണിംഗിൽ ഇറങ്ങുമ്പോൾ തുടർന്ന് കൃണാൽ പാണ്ഡ്യ, പ്രേരക് മൻഗാഡ്, മാർക്കസ് സ്റ്റോയിനിസ്, നിക്കോളസ് പുരൻ, അമിത് മിശ്ര, യാഷ് താക്കൂർ, രവി ബിഷ്ണോയ്, മൊഹസിൻ ഖാൻ, ആവേശ് ഖാൻ തുടങ്ങിയ താരങ്ങളും അതേസമയം MAയിലേക്ക് വരികയാണെങ്കിലോ രോഹിത് ശർമ്മയും ഇഷാന്ത് കിഷനും ഓപ്പണിംഗിലും തുടർന്ന് കാമറൂൺ ഗ്രീൻ, സൂര്യകുമാർ യാദവ്, നെഹാൽ വദേര, ടിം ഡേവിഡ്, കുമാർ കാർത്തികേയ, ക്രിസ് ജോർദൻ, പീയൂഷ് ചൗള, ജസൻ ബെഹ്റുണ്ടോ, ആകാശ് മധ്വാൽ തുടങ്ങിയ താരങ്ങളുമായിരിക്കും ഇടം പിടിക്കാൻ സാധ്യത. ഈ ഒരു സാധ്യതയുള്ള പ്ലേയിംഗ് ഇലവനിലെ കീ പ്ലേയേഴ്സ് ആരൊക്കെ നോക്കുകയാണെങ്കിൽ LSG നിരയിൽ രവി ബിഷ്ണോയ്, മാർക്കസ് സ്റ്റോയിനിസ്, നിക്കോളസ് പുരൻ തുടങ്ങിയ താരങ്ങളെയും അതേസമയം MAയിലേക്ക് വരികയാണെങ്കിലോ കാമറൂൺ ഗ്രീൻ, സൂര്യകുമാർ യാദവ്, പീയൂഷ് ചൗള തുടങ്ങിയ താരങ്ങളെയുമായിരിക്കും ഏറ്റവും അധികം പേടിക്കേണ്ടത്. അവസാനമായിട്ട് ഈ മത്സരത്തിന്റെ ആ ഒരു വിജയ ശതമാനത്തിലേക്ക് വരികയാണെങ്കിൽ ഈ മത്സരത്തിൽ 52% മുംബൈ ഇന്ത്യൻസ് വിജയിക്കാനും അതുപോലെ തന്നെ 48% LSG വിജയിക്കാനുമാണ് സാധ്യത. എന്തൊക്കെയാണെങ്കിലും ആരായിരിക്കും ആ ഒരു എലിമിനേറ്റർ വിജയിച്ചുകൊണ്ട് ക്വാളിഫൈ 2 GTA നേരിടുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.